بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد لا إن أولياء الله അറിയണം. ഇന്ന ഔലിയ അല്ലാഹി, തീർച്ചയായും റബ്ബിന്റെ വലിയകൾ. വലിയിന്റെ ബഹുവചനമാണ് ഔലിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശറഹുല്ല ഖായിദയിൽ പറഞ്ഞു, ഇന്ന ആ കറാമാത്തിൽ ഔലിയാഹി ഹഖുൻ, ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ സത്യമാണ്, നിഷേധിക്കാൻ പറ്റുകയില്ല. വിശ്വാസപരമായി ദർസിൽ പഠിക്കുന്ന ഏക ഗ്രന്ഥമാണ് ശറഹുല്ല ഖായിദ്. സഅദുദ്ദീനു തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ്. അത് മുഴുവനും ഓതിയവരാണ് കോളേജിൽ പോയി സനദ് വാങ്ങാൻ പോകുന്ന അലിമീങ്ങൾ. അതിന്റെ 83-ാമത്തെ പേജിൽ കാണാം, ഇന്ന കറാമത്തൽ ഔലിയാഹി ഹഖുൻ, ഔലിയാഇന്റെ കറാമത്ത് സത്യമാണ്. അപ്പൊ നമ്മൾ പറയും, ഉസ്താദേ, കുറെ ആളുകൾ പല കോപ്രാട്ടികളും കാണിക്കുന്നവരുണ്ടല്ലോ, പല മാജിക്കുകളും കങ്കട്ടുകളും കാണിക്കുന്നവരുണ്ടല്ലോ, അപ്പൊ ഈ കറാമത്തും മാജിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, വ്യത്യാസം എന്താണ്? അതിന് സുഹൃത്തുക്കളെ, ആകെയുള്ള മാനദണ്ഡം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. മഹാനരായ സയ്യം വലിയുള്ളാഹി ഹയാത്തുള്ള കാലത്ത് ബാഖിയാത്തിൽ നിന്ന് ബാഖവി ഡിഗ്രി വാങ്ങി വന്നതിന്റെ ശേഷം മഹാനവറുകൾ ആ മടവൂരി എന്ന് പറയുന്ന പള്ളിയിൽ മുദരിസായി സേവനം ചെയ്ത പണ്ഡിതനാണ്. മഹാനവറുകൾ നല്ലപോലെ ജനങ്ങൾക്ക് ദർസ് നടത്തി വാഴ്ന്നു പറഞ്ഞ പണ്ഡിതനായിരുന്നു. മഹാനവറുകൾ അന്ന് ഉപദേശിച്ച ഉപദേശം ഇന്നും മഹാന്മാരെ ശിഷ്യന്മാരെ ഹയാത്തിലുണ്ട്. സിയമ്മിന്റെ ശിഷ്യന്മാർ ഇന്നും ഹയാത്തിലുണ്ട്. ചോദിക്കുക, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നത് മുഴുവനും അവലംബിക്കുകയും മുത്തുനബി തങ്ങൾ വിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിക്കുക. അതാണ് സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങൾ പറഞ്ഞത്, തഖ്വൽ ഇലാഹിമ ദാറു കുല്ലി സഅദതി വതിബാഉ അഹ്വാ റസു ശരിഹ ബൈല. സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങളും ഒരു കർമ്മശാസ്ത്രത്തിൽ ഗ്രന്ഥം രചിച്ച മഹാനാണ്, തസവ്വുഫിന്റെ ഗ്രന്ഥം രചിച്ച മഹാനാണ്, തബ്സീറുൽ വാഹിൽ എന്ന് പറയുന്ന വലിയ 483 പേജുള്ള വാഹിൽ പറയാൻ പറ്റിയ ഒരു കിതാബ് രചിച്ച മഹാനാ. ആ സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങളും വലിയ മഹാനാണ്, വലിയാണ്. വലിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദർസ് നടത്താത്ത, നിസ്കരിക്കാത്ത, നോമ്പ് നിൽക്കാത്ത, ശരീഅത്തിന്റെ ഒരു കർമ്മത്തിലും പങ്കെടുക്കാത്തവനിക്കാണ് വലിയ എന്ന് പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. മക്കളെ, നല്ല ഉഹർവിയായ നിരവധി ആലിമീങ്ങൾ, ഔലിയാക്കളുണ്ട്. ആ മഹാനരായ സയ്യം വലിയുള്ളാഹി തങ്ങൾ അല്ലാഹുവിൽ അങ്ങ് ലയിച്ച് ഇന്നല്ലദീന ആമനോ അശദ്ദു പടച്ച റബ്ബിനെ സ്നേഹിച്ച് പ്രേമിച്ച് പ്രേമം മൂത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മാക്ക് വേണ്ടി കല്യാണം കഴിച്ച് മടവൂര് ചെയ്ത് 1.5 മാസം കൊണ്ട് ഭാര്യയെ തൊലാഖ് ചൊല്ലി, ആ ഭാര്യയുമായി ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ മഹാനവറുകൾ ബീവി
മൈമൂനത്തുൽ മിസ്രിയ ബീവി ചെല്ലിയ പോലെ മഹാനവറുകള് രാത്രി മുഴുവനും ദിക്റിലും ഇബാദത്തിലുമായി ഭൗതികമായ ഒരു ഭാര്യയിലേക്കോ ഭൗതികമായ ഒരു സഹവാത്തിലേക്കോ ഒരു വികാര വിചാരങ്ങളിൽ ഏർപ്പെടാതെ ഒരുപാട് കാലമങ്ങ് ജീവിച്ച് ദറസെല്ലാം നിർത്തിയിട്ട് 5 കൊല്ലം ഒരാളോട് മിണ്ടാതെ മഹാനവറുകൾ റൂമിൽ റിയാദക്കിരുന്നു. 5 വർഷം റൂമിൽ റിയാദക്കിരിക്കുക. റിയാദ എന്ന് പറഞ്ഞാൽ എന്താ? റിയാദ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഇത് എല്ലാ കാര്യവും ചിലപ്പോൾ എന്നെ പോലുള്ള നാടന്മാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സിയം വലിയുള്ളാഹി തങ്ങൾ 3 വർഷം ഇരിക്കാനങ്ങ് തീരുമാനിച്ചു. പക്ഷേ 3 വർഷം ഒരാളോടും മിണ്ടരുത്, ദുന്യവിയായ സംസാരം സംസാരിക്കരുത്. അങ്ങനെ ഒരു റൂമിലങ്ങ് ഇരിക്കുമ്പോ ഭക്ഷണം കഴിക്കാതെ രാത്രി സമയത്ത് 1 ഗ്ലാസ് ചൂടുള്ള പാല് കുടിക്കും, രാവിലെ 1 ഗ്ലാസ് ചൂടുള്ള 1 ഗ്ലാസ് വെള്ളം കുടിക്കും. ഇങ്ങനെ 1 കൊല്ലമങ്ങ് ദിക്റിയല്ലിയപ്പ ഉമ്മ വന്നിട്ട് മകനോട് സലാം പറഞ്ഞു, അബൂബക്കറേ ഞാൻ നിന്റെ ഉമ്മയല്ലേ? പക്ഷേ മഹാനായ സിയം വലിയുള്ളാഹി തങ്ങള് ഉമ്മയോട് 1-2 വാക്ക് പറഞ്ഞാൽ ആ ദിക്റിന്റെ ചടങ്ങങ്ങ് മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഉമ്മയോട് ഒന്നും പ്രതികരിക്കാതെ ഉമ്മ വിഷമിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സിയം വലിയുള്ളാഹിയെ ബഹുമാനിക്കുന്ന വലിയൊരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനോട് പോയിട്ട് ഉമ്മ പരാതി പറഞ്ഞു, എന്റെ മകൻ എന്നോട് മിണ്ടുന്നില്ല. അപ്പോൾ ആ ഉമ്മ ഈ ഉസ്താദിനെയും കൂട്ടി സ്വന്തം മകന്റെ അടുത്ത് വന്നിട്ട് ഈ ഉസ്താദ് അബൂബക്കറാകുന്ന സിയമ്മിനോട് പറഞ്ഞു, അബൂബക്കറേ നിങ്ങൾ പഠിച്ചിട്ടില്ലേ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ നിങ്ങളെ ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്യാം. നിങ്ങളെന്താണ് ദിക്റിന്റെ സമയത്ത് ഉമ്മാക്ക് വിളിക്ക് ഉത്തരം ചെയ്യാത്തത്? ആ സമയത്ത് ഈ ഉസ്താദ് പറഞ്ഞു എന്നതിന്റെ പേരിൽ അതാ ഉമ്മാന്റെ സലാം അടക്കി 2-3 വാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ 1 കൊല്ലം എടുത്ത പണി ബാത്തിലായി പോയി, ഇനി ഇതിന്റെ ബാക്കി വീണ്ടും ഞാൻ വീണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെ 5 കൊല്ലത്തോളം മഹാനവറുകൾ റിയാദക്കിരുന്നിട്ട് ശരീരത്തെ പാകപ്പെടുത്തി. ഒരാള് പോയിട്ട് സിയമ്മിനോട് പറയാണ്, എനിക്ക് മക്കളില്ല. മഹാൻ പറയുന്ന വാക്ക്, അന്ന് പറഞ്ഞ വാക്ക്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ. സന്താനമില്ലാത്ത സങ്കടം പറഞ്ഞപ്പോ അന്ന് സിയം വലിയുള്ളാഹി എനിക്ക് ഞാൻ കുട്ടിനെ തരാന്നല്ല പറഞ്ഞിണ്ട്. ആദ്യകാലത്ത് പറഞ്ഞ വാക്ക് ഇന്നും എന്നോട് ഞാൻ പാലച്ചിറമാടിൽ 1993 കിതാബോധി പഠിക്കുന്ന കാലത്ത് മഹാനുമായി ബന്ധമുള്ള ഒരു വ്യക്തി എപ്പോഴും പള്ളിയിൽ വരലുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, എന്റെ എളാപ്പാക്ക് മക്കളില്ലായിരുന്നു. എളാപ്പ പോയി 1 നിമിഷം സങ്കടം പറഞ്ഞപ്പോ അസ്തഗ്ഫിറുല്ലാഹ് അത് നീ അങ്ങ് ചൊല്ലിക്കോ. ഇയാള് അസ്തഗ്ഫിറുല്ലാഹ് കുറെ അങ്ങ് ചൊല്ലി മക്കളെ കിട്ടി. പിന്നൊരാള് പറഞ്ഞു, കുറെ കടബാധ്യതയുണ്ട് കടമുണ്ട്. അപ്പയും പറഞ്ഞു അയാളോട് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ. അങ്ങനെ 1 വീടില്ലാത്ത സങ്കടം പറഞ്ഞപ്പോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ. എല്ലാ വിഷയത്തിനും പറഞ്ഞു കൊടുത്തിരുന്ന മരുന്ന് അസ്തഗ്ഫിറുല്ലാഹല്ലദീം അത് റബ്ബ് സുബ്ഹാനഹു വതആല മക്കളെ ഖുർആനിൽ പറഞ്ഞതാണ്. മയ ലഭിക്കണോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ, മക്കളുണ്ടാവണോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ, ജോലിയിൽ ബറക്കത്ത് വേണോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ, ബിസിനസ്സിൽ വലിയ പുരോഗതി വേണോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ. എല്ലാ വിഷയത്തിനും പറ്റിയതാണ് അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇന്നി അസ്തഗ്ഫിറുല്ലാഹ് ഫീ കുല്ലി യൗമിൻ മിയത്ത മറ വഫീ റിവായത്തിൻ ഉഖ്ര സബഈന മറ. ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ.